നമ്മളിപ്പോൾ ആസാമിലാണ്. ആസാമിൽ നിന്ന് നമ്മൾ രാവിലെ സിലഗുരിയിലോട്ട് തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഹൈവേയുടെ തീരത്ത് തന്നെയാണ് ഹോട്ടൽ കിട്ടിയത്. ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ എല്ലാം പാക്ക് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോവേണ്ട ഹൈവേ. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ വെസ്റ്റ് ബംഗാളിലെ സിലഗുരി എന്ന് പറയുന്ന ടൗണിലാണ്. നമ്മൾ നേരത്തെ താമസിച്ചിട്ടുള്ള ഒരു ടൗണാണ്. ഇവിടെ നിന്ന് നമ്മൾ സിലഗുരിയിലോട്ടാണ് യാത്ര. നമുക്കിവിടെ നിന്ന് യാത്ര തിരിക്കാം. അപ്പോൾ ഇതാ വരുന്നത്, നല്ലൊരു ഹൈവേ ആണ്. അപ്പോൾ ഈ റോഡായതുകൊണ്ട് നമുക്ക് വേറൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ബ്രഹ്മപുത്ര നദി നമ്മൾ കടന്ന് വേണം പോകാൻ. അപ്പോൾ അതിൻ്റെ പാലമാണ് ഇനി വരുന്നത്. ആസാമിനെ കീറി മുറിച്ച് കൊണ്ടുപോകുന്ന ഒരു നദി എന്ന് വേണമെങ്കിൽ പറയാം, ബ്രഹ്മപുത്ര നദി. ഇപ്പോൾ എന്താ, കണ്ണത്താ ദൂരം ഉണ്ട് പാലത്തിൻ്റെ നീളം. അങ്ങനെയല്ല, അപ്പുറത്തെ മലയിലോ നമ്മൾ നേരെ കാണുന്ന മല വരെ ഉണ്ട് പാലം എന്ന് തോന്നും നമുക്ക്. അപ്പോൾ അപ്പുറത്തെ സൈഡുള്ള പാലം ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്, കണ്ടില്ലേ, ഇരുമ്പ് ഇങ്ങനെ കാണാം. അപ്പോൾ എത്ര നമ്മൾ ഓടിച്ചു പോയാലും പാലം തീരാത്തത് പോലെയാണ്. എത്ര കിലോമീറ്റർ ഉണ്ട് അത് കൃത്യമായി അറിയില്ല. അപ്പോൾ അങ്ങനെ ബ്രഹ്മപുത്ര നദിയുടെ നടുക്കൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. നദി ആ സൈഡിലുണ്ട്, ഇങ്ങനെ കാണാം. അപ്പോൾ ഇപ്പുറത്തെ ഇരുമ്പ് പാലങ്ങളും കാണാം. അങ്ങനെ വണ്ടി എത്ര ഓടിച്ചിട്ടും തീരാത്ത പോലെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ ഇതാ ഒരു ടാങ്കർ കത്തി, ഫ്രണ്ടെല്ലാം കത്തി നിൽക്കുകയാണ്, കണ്ടില്ലേ, ആ ഗ്യാസോ എന്തോ ഒരു ഇതാണ് നിറച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ കത്തിയെന്ന് നമുക്ക് മനസ്സിലായില്ല. ഈ ഒരു ആക്സിഡൻറ്റ് നടന്നതിൻ്റെ പാടുകളെല്ലാം റോഡിൽ കാണാൻ, കണ്ടില്ലേ, ടയറൊക്കെ ഇങ്ങനെ ഉരഞ്ഞു പോയിക്കുകയാണ്, കണ്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ വൺ വേയിൽ ഈ വണ്ടി ഇടിച്ചതെന്ന് മനസ്സിലായില്ല. ചിലപ്പോൾ രാത്രി എന്തെങ്കിലും വേറെ വണ്ടി കയറി, ആ ഇതാ ഇവിടെ ഒരു വണ്ടി, ഇതാ കണ്ടില്ലേ, കത്തി വന്ന് നിൽക്കുകയാണ്, കണ്ടോ, അതിങ്ങനെ ഇടിച്ച്. അപ്പോൾ വൺ വേയിൽ കയറി വന്ന രണ്ട് വണ്ടികളാണ്, കണ്ടോ, ആ വണ്ടിയുടെ ഫ്രണ്ട്. മറ്റേ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ കത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതും കത്തി ഫുള്ള് പോയി. അപ്പോൾ ഇവിടെ വന്ന് നിന്നതാണ്, ഓടി ഇവിടെ വന്ന് നിന്നതാണ്. അപ്പോൾ ഇത് ഒൻപേ ആയിരുന്നു. അപ്പോൾ ഏതോ ഒരു വണ്ടി ഓപ്പോസിറ്റ് കയറി വന്ന് ഇടിച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആസാമിലോട്ട്, ആസാമിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഈ അതിർത്തി ആയെന്ന് തോന്നുന്നു, വെസ്റ്റ് ബംഗാളിൻ്റെ അതിർത്തി എത്തി. അപ്പോൾ ലോറികൾ ഇങ്ങനെ ഒരുപാട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ എന്താ, ആസാമിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലോട്ട് വന്നപ്പോൾ വലുതായിട്ട് വീഡിയോ എടുത്തില്ല. നമ്മൾ കുറേ പഴയ വീഡിയോകളിലൊക്കെ വെസ്റ്റ് ബംഗാളും ആസാമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ച് വന്നപ്പോൾ നമ്മൾ അധികം വീഡിയോ എടുത്തില്ല. അപ്പോൾ നമ്മൾ നേരെ എന്താ പറയുക, വെസ്റ്റ് ബംഗാളിൽ കയറുന്ന ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായി. അതിൻ്റെ ഒരു ഇതാണ് ലോറികളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ പോയി നമ്മളെ വണ്ടി സർവീസിന് കൊടുക്കണം. സിലഗുരിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് നമ്മളെ വണ്ടി സർവീസിന് കൊടുക്കണം. 15,000 കിലോമീറ്ററായി. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് നമ്മൾ വെസ്റ്റ് ബംഗാളിലെ കാഴ്ചകൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സർവീസ് സെൻറ്റർ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ സർവീസ് സെൻറ്ററിലാണ്. ഇപ്പോൾ ഒരു 3 മണിയായി, 2:40 ആയി, ഏകദേശം 2:40 ആയി. അപ്പോൾ നമ്മൾ നേരെ സർവീസ് സെൻറ്റർ നോക്കിയിട്ട് സിലഗുരിയിൽ സർവീസിന് കൊടുത്ത് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സർവീസൊക്കെ കൃത്യമായി ചെയ്താലല്ലേ നമ്മളെ യാത്രയുടെ വണ്ടിക്ക് ഏതൊരു കുഴപ്പം വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള പോക്കാണ് നമ്മൾ. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും വെസ്റ്റ് ബംഗാളിൽ കയറിക്കഴിഞ്ഞു. അപ്പോൾ വെസ്റ്റ് ബംഗാളിലെ കാഴ്ചകളാണിത്. സിലഗുരി ടൗണാണ്. അപ്പോൾ നമ്മൾ ടൗണിൽ സർവീസ് സെൻ്ററിൽ വന്നു. അപ്പോൾ നമ്മളെവിടെ പോയാലും സീനിയാരിറ്റി നോക്കാതെ വണ്ടി സർവീസ് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സിലഗുരിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ വണ്ടി ഇങ്ങനെ ലിഫ്റ്റിൽ കയറ്റി ഇങ്ങനെ എയർ ഫിൽറ്ററൊക്കെ അഴിച്ച് നോക്കുകയാണ്. അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ആ ഓടി വന്നപ്പോൾ ഇല്ല, ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇടയ്ക്ക് വിടുന്നതിൻ്റെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓയിൽ ചേഞ്ചൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറക്റ്റ് 15,300 കിലോമീറ്ററായി. അപ്പോൾ ബ്രേക്ക് പേഡൊക്കെ കഴിഞ്ഞു. എല്ലാ 5,000-ത്തിൻ്റെ സർവീസിലും നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് പേഡ് മാറ്റാൻ പറയുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് പിന്നെ ഒന്നും നിർത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വെയിറ്റും ഉണ്ടല്ലോ. അപ്പോൾ ഓയിൽ ഫിൽറ്ററൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവരഴിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ വലിയ പണികളൊന്നുമില്ല, 15,000-ത്തിൽ മാറ്റേണ്ടതൊക്കെ മാറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കും മാറ്റുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ഇതുവരെ മാറ്റിയിട്ടില്ല.
അപ്പോൾ എല്ലാം ഇങ്ങനെ പണിയെല്ലാം പെട്ടെന്ന് തന്നെ അവർ ചെയ്ത് തരുന്നുണ്ട്. എവിടെ പോയാലും പെട്ടെന്ന് ചെയ്ത് തരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗുജറാത്തിലെ സർവീസ് സെൻറ്റർ ആയിരുന്നു. അവരെന്താ ഒരുപാട് സാധനങ്ങൾ ഫ്രീ ആയിട്ടും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നായിരുന്നു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. യാത്രയുടെ ഇടയിൽ ഗുജറാത്തിലെ സർവീസ് സെൻ്ററാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവർ നമ്മളടുത്ത് നല്ല കെയറിങ് ആയിരുന്നു. ഇത്രയും ദൂരെ നിന്ന് വന്നെന്നുള്ള ഒരു കെയറിങ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി സർവീസ് എല്ലാം കഴിഞ്ഞ് സർവീസും വാഷിങ്ങും എല്ലാം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ഹോട്ടൽ എടുക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.